ഗോരഖ്പൂരിൽ വെച്ച് നാട്ടിലുള്ള റസാഖിനെ കണ്ടപ്പോഴാ തന്ത വടിയായവരെ അറിഞ്ഞത്. നാട്ടിലെത്തിയപ്പോഴേക്കും തന്തയുടെ വഴിയെ തള്ളയും പോയി. ഇത്തിരി സ്വത്തുണ്ടായിരുന്ന മുഴുവൻ പെങ്ങളൊരുത്തിയുടെ പേരിലാ തന്ത എഴുതി വെച്ചിരുന്നു. പാതി എനിക്ക് കിട്ടണമെന്നും പറഞ്ഞ് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി. ഒടുക്കം അളിയന്റെ കാലിനൊരു വെട്ട് വെട്ടി വടിപാട് കൊണ്ട്. അങ്ങനെ പിന്നെയും നാട് വിട്ടു. എന്തിനധികം പറയുന്നു, കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ ഇന്നത്തെ അവസ്ഥയിലെത്തി. ആ അവസ്ഥയൊക്കെ അപ്പൊ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇയാൾ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അത് കുറെയൊക്കെ പുളുപടിയല്ലേടോ. എന്നുവെച്ച് ഏത് നിമിഷവും ഒരുത്തനെ കൊന്നുകൂടുന്നില്ല. എന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മൾ തമ്മിലൊരു ധാരണയായ സ്ഥിതിക്ക് ഇനി അത് വേണ്ടിവരുമോ? കൊള്ളക്കാരനാകാനുള്ള പ്രേരണ ഇതൊക്കെയാണോ എന്ന് തീർത്തു പറയാൻ ഒക്കെയല്ല. ഞാൻ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു. രജനീകാന്തിന്റെ ഭാഷ കണ്ടപ്പോ എനിക്കും അയാളെ പോലെ ആകണമെന്ന് തോന്നി. മാനസിക വിഷമം വരുമ്പോഴൊക്കെ പലതവണ ഭാഷയായിട്ട് കണ്ടു നോക്കിയിട്ടുണ്ട്. പോയ ഉച്ചരി തിരിച്ചു വരും. പക്ഷേ ഇപ്പൊ ഈ ധൈര്യം ചോർന്നു പോയി കൈവറ തുടങ്ങിയപ്പോ ഒരു 50 തവണ ഭാഷയിട്ട് നോക്കി, ഒരു മെച്ചവും കിട്ടിയില്ല. എങ്കിൽ പഴയ ഷോലൊന്ന് കണ്ടു നോക്ക്. അതും കണ്ടതാ. സിനിമയൊന്നും ഇനി രക്ഷയില്ല ഡോക്ടറെ. അതുകൊണ്ടല്ലേ ഞാൻ ഡോക്ടറെ സമീപിച്ചത്. ഞാനൊരു സൈക്കോ അനാലിസ്റ്റ് ആണ്. കേസ് പഠിക്കാതെ എനിക്കൊന്നും ചെയ്യാനൊക്കെ. പഠിക്കാനും പരീക്ഷ എഴുതാനും സമയമില്ലെന്ന് പറഞ്ഞില്ലടോ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം.